നമസ്കാരം കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുകയും അതുപോലെ തന്നെ വേദനയിൽ ആഴ്ത്തുകയും ചെയ്ത ഒരു സംഭവം നടന്നത് അതിദാരുണമായ ഒരു സംഭവം അതെ അട്ടപ്പാടിയിലുള്ള ഒരു ആദിവാസി യുവാവ് ഭക്ഷണം മോട്ടിച്ചു എന്ന് പറഞ്ഞ് അയാളെ മൃഗീയമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ അയാളെ കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി അന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അങ്ങ് പുറത്തുള്ള ഇൻ്റർനാഷണൽ മീഡിയയിൽ വരെ ഈ ന്യൂസ് എത്തിയിട്ടുണ്ടായിരുന്നു മധു എന്ന ചെറുപ്പക്കാരൻ ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിനാണ് അദ്ദേഹത്തിനെ തല്ലിക്കൊല്ലുകയും അതുപോലെ തന്നെ അതിദാരുണമായി അദ്ദേഹത്തിൻ്റെ ആ കയ്യിലുണ്ടായിരുന്ന ആ അദ്ദേഹം ആഹാരത്തിന് വേണ്ടി മോഷ്ടിച്ച സാധനത്തെ പിടിച്ചു വാങ്ങുകയും ചെയ്ത എല്ലാ വീഡിയോയും ഫോട്ടോകളും അദ്ദേഹത്തിൻ്റെ കൈയെല്ലാം മുന്നിലേക്ക് കെട്ടിയതിനു ശേഷം അദ്ദേഹത്തിന് നിർത്തി അതിദാരുണമായി നിർത്തിയിരുന്ന ആ രംഗങ്ങളും ചിത്രങ്ങളും മരിക്കുന്നതിന് മുമ്പെയുള്ള ഉള്ള രംഗങ്ങളും ചിത്രങ്ങളും പുറത്തുവിട്ട് ആ നാട്ടിലെ കുറച്ച് ആൾക്കാർ ആസ്വദിക്കുകയുണ്ടായി മർദ്ദനമേറ്റ അദ്ദേഹം രണ്ട് ദിവസത്തിനകമാണ് മരണത്തിന് കീഴടങ്ങിയത് അതിനുശേഷം ഈ കേസിൽ ഉൾപ്പെട്ട അദ്ദേഹത്തിന് മർദ്ദിക്കുകയും അദ്ദേഹത്തിന് മരണത്തിന് കാരണമാക്കിയ അത്ര പേർക്കും എതിരായിട്ട് പോലീസ് കേസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം എല്ലാവരും അറസ്റ്റ് ചെയ്യുകയും പലരും ഒളിവിൽ പോകുകയും എന്നാൽ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ ഈ കേസ് അന്ന് രജിസ്റ്റർ ചെയ്ത് ഇന്നതാ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ ആയിട്ടും യഥാർത്ഥത്തിൽ മധുവിന് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മധുവിന് നീതി ലഭിച്ചിട്ടില്ല ഇപ്പോഴും ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു പല സാക്ഷികളും മൊഴി മാറ്റിക്കൊണ്ടിരിക്കുന്നു മധു എന്ന ചെറുപ്പക്കാരൻ്റെ നീതി കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അവസാനമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മധുവിൻ്റെ സഹോദരി അമ്മയും അമ്മയും സഹോദരിയും കോടതിയെ സമീപിച്ചതിന് കാരണം പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് കാരണം വിചാരണകളെല്ലാം കറക്റ്റായി നടക്കുന്നില്ല പല ഈ കേസിനെ മന്ദഗതിയിൽ കൊണ്ടുപോകുന്നതിന് മെയിൻ കാരണം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് ഇവർ ആരോപിക്കുകയാണ് എന്നാൽ ഹർജി കോടതി തള്ളുകയാണ് ഉണ്ടായത് അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നിശ്ചയിച്ച ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാണ് ഈ ഹർജി തള്ളിയത് ഈ ഹർജി തള്ളിയതുൾപ്പെടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നതുവരെ വിചാരണ പരിപാടികളെല്ലാം നിർത്തിവെക്കുക എന്ന് മാത്രമേ ഇവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇനി ഉടൻ തന്നെ ഈ ഒരു പുതിയൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ മധുവിന് വേണ്ടി ഹാജരാകുമോ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാം ആ നാട്ടിലെ ഉന്നതമായ നല്ല ജീവിക്കാൻ നല്ല രീതിയിൽ ജീവിക്കാൻ സാമ്പത്തികമുള്ള ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഇത്തിരി ഏജുള്ള ആൾക്കാരുമുണ്ട് അവരെല്ലാം ഉന്ന നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ് ഈ വിചാരണം മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാം യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുമോ എന്ന് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല പല സാക്ഷികളെയും സ്വാധീനിച്ച് ഇവർ തന്നെ മൊഴി മാറ്റി പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അദ്ദേഹം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അതിദാരുണമായി തല്ലുകയും ആ തല്ലിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാൻ കാണിച്ച ഇതുപോലുള്ള ക്രൂരർക്ക് യഥാർത്ഥത്തിൽ വലിയൊരു ശിക്ഷ തന്നെ കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ മരിച്ചു മുകളിൽ നിൽക്കുന്ന മധുവിൻ്റെ ആത്മാവ് ഒരിക്കലും സന്തോഷിക്കില്ല കാരണം ഇനിയും ഇതേപോലുള്ള ചരിത്രങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും വേഗം മധു എന്ന ആ ഒരു ആദിവാസി യുവാവിനെ മരണത്തിന് കീഴടങ്ങിയ സ്വന്തം വിശപ്പ് നിലനിൽത്തുന്നതിന് വേണ്ടിയിട്ട് മരണത്തിന് കീഴടങ്ങിയ ആ യുവാവിന് എത്രയും വേഗം നീതി ലഭിക്കാൻ നമുക്ക് കാത്തിരിക്കാം എത്രയും വേഗം അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്